കഴിഞ്ഞ ദിവസം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമെല്ലാമായ സുരേഷ് ഗോപിയാണ്. മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ബി ജെ പി എം പി കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് മാധ്യമ പ്രവർത്തക. വെള്ളിയാഴ്ച കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടയിൽ തോളിൽ കൈയിട്ടത്. ഉടൻ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് മാറി നിന്നെങ്കിലും സുരേഷ് ഗോപി വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. വീണ്ടും തോളിൽ കൈവച്ചപ്പോൾ മാധ്യമ പ്രവർത്തക അപ്പോൾ തന്നെ തട്ടിമാറ്റി. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വിമർശനമുയർന്നു. ആളുകൾ വിമർശിക്കാൻ തുടങ്ങിയതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞെത്തി. ഒരു മകളെ പോലെ കണ്ട് വാത്സല്യത്തോടെയാണ് പെരുമാറിയത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്നും ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു മാപ്പ് പറഞ്ഞ് സുരേഷ് ഗോപി പങ്കുവച്ച കുറിപ്പ്. സുരേഷ് ഗോപി മാപ്പ് ചോദിച്ചതോടെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകളെത്തി. സെലിബ്രിറ്റികളിൽ ചിലരടക്കം സുരേഷ് ഗോപി ചെയ്ത പ്രവൃത്തി തെറ്റുള്ളതായി തോന്നിയെന്ന് പറഞ്ഞാണ് കമൻ്റ് കുറിച്ചത്. സ്റ്റാർ മാജിക്കിലൂടെയും സീരിയലിലൂടെയും ശ്രദ്ധ നേടിയ അനുമോൾ അറിയാവുന്നവർക്കറിയാം സുരേഷേട്ടൻ എന്നായിരുന്നു അനുമോളുടെ കമൻറ്റ്. റെസ്പെക്റ്റ് എന്നാണ് സാന്ത്വനം സീരിയൽ താരം ഗിരീഷ് കുറിച്ചത്. സാറിനെ ഞങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം തെറ്റായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഒരു മോളെ പോലെയാണ് കണ്ടത്, തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് മോശമായി തോന്നിയത് എന്നായിരുന്നു ഒരാൾ സുരേഷ് ഗോപിയെ അനുകൂലിച്ച് കുറിച്ചത്. മനുഷ്യനാവുമ്പോൾ തെറ്റുണ്ടാവും, അത് തിരുത്തുന്നിടത്താണ് മഹത്വം. മോശമായി കണ്ടത് ആ മാധ്യമ പ്രവർത്തകയാണ്, ഞങ്ങൾക്ക് തോന്നിയില്ല. സുരേഷേട്ടനെ അറിയുന്നവർക്ക് സത്യം മനസ്സിലാവും. എങ്കിലും ക്ഷമ ചോദിക്കാൻ കാട്ടിയ നല്ല മനസ്സിന് അഭിനന്ദനം. കിട്ടിയ സമയം കൊണ്ട് തറ രാഷ്ട്രീയം കളിക്കുന്നവരെ പൊതുജനം വിലയിരുത്തും. ഒരുപാട് പേരുടെ കണ്ണീരിന് സാന്ത്വനമായ സുരേഷേട്ട ധൈര്യമായി മുന്നോട്ടു പോവുക എന്നെല്ലാമാണ് മാപ്പ് ചോദിച്ച് സുരേഷ് ഗോപി പങ്കുവെച്ച കുറിപ്പിന് വന്ന കമൻറ്റുകൾ. അതേസമയം ഹരീഷ് പേരടിയെ പോലുള്ളവരും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടെത്തിയിരുന്നു. സുരേഷ് ഗോപി ചേട്ട, അറിയാതെയാണെങ്കിൽ ഒരു തവണ തൊട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ഇഷ്ടക്കീട് അവൾ പരസ്യമായി പ്രകടിപ്പിച്ചു. വീണ്ടും അറിഞ്ഞുകൊണ്ട് തൊട്ടത് താങ്കളെ പോലെയുള്ള ഒരാൾക്ക് ചേർന്നതായില്ല. അപ്പോഴും ആ പെൺകുട്ടി കൈ തട്ടിമാറ്റി. മകളെ പോലെയാണെങ്കിൽ മക്കളോട് ക്ഷമ ചോദിക്കുന്നത് പുതിയ കാലത്ത് രാഷ്ട്രീയമായി ശരിയാണ്. ആ ശരി താങ്കൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഹരീഷ് പേരടി കുറിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്നും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കേരള പത്രപ്രവർത്തക യൂണിയനും അറിയിച്ചിരുന്നു.